എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ സുധി. രമ്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഇത് കുട്ടികൾ മുതൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ക്യാൻഡിലാണ്, ക്യാൻഡിൽ മേക്കിംഗ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദീപാവലി ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ക്യാൻഡിൽസ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ കാണുന്ന ആ ബെല്ലൈക്കൺ അതൊന്ന് എനേബിൾ ചെയ്തിടണം. എന്നാൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണോ. ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ വരൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കാം. അതിന് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. എല്ലാ കുഞ്ഞ് മക്കൾക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ഗ്ലാസ്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുറച്ചെടുക്കുക, പിന്നെ ഒരു തീപ്പെട്ടി, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കളർ, അത് ഫാബ്രിക് കളറാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മറ്റേ എന്തെങ്കിലും വേറെ ആക്രിലിക് പെയിൻറ്റോ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെയിൻറ്റ് അങ്ങനെയേ വേണ്ടു. പിന്നെ നമ്മൾ കത്രിക, ഒരു ബ്രഷ്, പിന്നെ ഇതൊരു നുള്ള് ഓയിലാണ്, ഒരു നുള്ള് ഓയിൽ വേണം. പിന്നെ മൂന്ന് കോട്ടൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലൊരു കോട്ടണേ വേണ്ടു, ഞാൻ മൂന്നെണ്ണം എടുത്തു എന്നുള്ളൂ. ഇത് നമ്മൾ തിരി പോലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടൺ നമുക്ക്. പിന്നെ ഈ ഗ്ലിറ്ററിങ് പൗഡർ, ഇത് ഞാൻ ഈ വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇട്ടത്. ഇതിന് പകരം ബീഡ്സോ ഷെൽസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞു, ഇതുപോലെ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റണം. ഇങ്ങനത്തെ ഒരു പീസ് കേട്ടോ കട്ട് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു തരാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വാട്ടർ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ പെയിൻറ്, അത് നിങ്ങൾക്ക് എത്രയാണോ ഇടണം എന്ന് ആഗ്രഹം അത്ര ഇട്ടാൽ മതി. ഇങ്ങനെ കളർ കാണണ്ടേന്ന് വെച്ചാലേ, അപ്പോൾ അങ്ങനെയൊക്കെയാൽ മതി. ഇതാ ഈ ബ്രഷ് കൊണ്ടൊന്ന് ആക്കി കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി കളർ വേണ്ടവർക്ക് അങ്ങനെ കുറച്ചും കൂടി കളർ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തരി കൂടി ഇട്ട് കൊടുക്കണ്ട, എനിക്ക് കുറച്ചും കൂടി റെഡിഷ് കളർ വേണം തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണ്ട്. അതിനുശേഷം ഞാൻ ദാ ഇതിലേക്ക് ഗ്ലിറ്ററിങ് കളർ ഇട്ട് കൊടുത്തു. ഇതിന് പകരം ഈ സമയത്ത് നിങ്ങൾക്ക് വല്ല ബീഡ്സോ എന്താ ഇടണ്ടേന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താണോ ഭംഗിക്ക് തോന്നണതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ വേറെ ബീഡ്സ് ഇല്ല, അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഈ ഗ്ലിറ്ററിങ് കളർ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു നുള്ള ഓയിലില്ലേ അതിട്ട് കൊടുത്തു. ഇനി ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു റൗണ്ട് ഷേപ്പിലൊരു ഇത് കട്ട് ചെയ്തെടുക്കണം പ്ലാസ്റ്റിക്കിൻ്റെന്ന്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ആ തിരിയിടാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തിരി കയറും. ഇനി ഈ തിരി ഇടണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. തിരി ഉണ്ടാക്കാനായിട്ട് കോട്ടൺ എടുത്തു. എന്നിട്ട് ഇതിനൊന്നും നമ്മൾ സാധാരണ വീട്ടിൽ വിളക്ക് തിരിയാക്കില്ലേ അതേപോലെ തന്നെ വിളക്ക് തിരി പോലെ ആക്കി വളരെ എളുപ്പമാണ് ചെയ്യാനേ. കുട്ടികൾക്കാണെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ പുറത്തുനിന്ന് വാങ്ങുന്ന, കുട്ടികൾക്കായാലും നമുക്കതൊരു സന്തോഷമാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് നമ്മൾ ഈ ഓയിലിൽ ഒന്ന് ഇങ്ങനെ മുക്കി
എടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് താഴ്ന്നും പോവില്ല. അധികം ഓയിലൊന്നും വേണ്ട, ഇങ്ങനെ ആക്കി കൊടുത്തു. അതിന് ശേഷം ദാ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കി കൊടുക്കുക കേട്ടോ. ആക്കിയില്ലേ. ഇനി വേണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഒട്ടിക്കണില്ല. ദാ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമ്മളുണ്ടാക്കിയ നമ്മുടെ കാൻഡിൽ കത്തിക്കാം. ഇതൊരു പ്രത്യേക സന്തോഷമാണ്, കാരണം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുക, നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഉപയോഗത്തിൽ വരിക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ദീപാവലി ആയിട്ട് കുട്ടികൾക്ക് തന്നെ ഇപ്പോഴത്തെ ഈ കൊറോണ സിറ്റുവേഷനിൽ പുറത്തൊന്നും പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതാ അപ്പോൾ നമ്മുടെ വാട്ടർ കാൻഡിൽ റെഡി. വളരെ ഈസി അല്ലേ, നിങ്ങൾക്കും ചെയ്യാൻ പറ്റില്ലേ? കാണാനും ഭംഗി, നോക്കി നോക്കൂ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കമൻറ്റ് ബോക്സിലൂടെ. പിന്നെ നമ്മളുടെ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.